സൗദിയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാം. സൗദി നടപ്പാക്കുന്ന ഓരോ നിയമങ്ങളും രാജ്യത്തിന്റെ ക്രമസമാധാനവും പ്രൗഢിയും നിലനിർത്തുന്നതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും പ്രത്യേകം പരിരക്ഷയും പ്രവാസികളുടെ ക്ഷേമത്തിന് വലിയ ശ്രദ്ധയും സൗദി ഭരണകൂടം നൽകി വരുന്നുണ്ട്. അതിനാൽ ഇത്തരം കർശന നിയമങ്ങൾ വലിയ ആശ്വാസമാണ്. മറുവശത്ത് കർശന നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കടുത്ത ശിക്ഷയും നൽകുന്ന രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം 3 പേർക്ക് വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് എന്നതാണ്. ഇനി ഇതെന്തിനെന്ന് അറിയണം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കാണ് കടുത്ത ശിക്ഷ സൗദി അറേബ്യ വിധിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട അകത്തായ 12 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരിൽ ചിലരെ വാളുകൊണ്ട് ശിരഛേദം ചെയ്തെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. മയക്കുമരുന്ന് കുറ്റത്തിന് തടവിലാക്കിയതിനു ശേഷം 12 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ 3 പാകിസ്ഥാനികൾ, 4 സിറിയക്കാർ, 2 ജോർദാനികൾ, 3 സൗദികൾ എന്നിവരും ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മയക്കുമരുന്ന് വിപണനം നടത്തുന്നവർക്ക് ശക്തമായ താക്കീതാണ് ഈ ശിക്ഷ. ഈ വർഷം മാർച്ചിൽ സൗദി അറേബ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷ നടപ്പാക്കിയിരുന്നു. കൊലപാതകങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളുടേതും ഉൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരായ 81 പേരെ വധിച്ചിരുന്നു. രാജ്യത്ത് ഇത്തരം വധശിക്ഷകൾ കുറയ്ക്കുമെന്ന് സൗദി അറേബ്യ പ്രതിജ്ഞയെടുത്തിരുന്നു. തുടർന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് വധശിക്ഷ വീണ്ടും നടപ്പിലാക്കുന്നത്. 2018 തുർക്കിയിൽ വെച്ച് US മാധ്യമ പ്രവർത്തകൻ ജമാൻ ഖഷോഗിയെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉത്തരവനുസരിച്ച് സൗദി ഡെത്ത് സ്ക്വാഡ് കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. കൊലപാതകം നരഹത്യ കേസുകളിലാണ് സൗദി അറേബ്യ ഇത്തരം ശിക്ഷകൾ വിധിക്കാറുള്ളത്. 2018 സൗദി ഭരണകൂടം വധശിക്ഷ കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. കൊലപാതകമോ നരഹത്യയോ ചെയ്തവരെ മാത്രം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടവർക്കും വധശിക്ഷ നടപ്പാക്കുകയാണ്. ലഹരി ഗുളികകളുമായി പിടിയിലായ ഒരു സിറിയൻ പൗരനും വധശിക്ഷയ്ക്ക് വിധേയനായതിൽ ഉൾപ്പെടുന്നു. സിറിയൻ പൗരനായ ഷാക്കിർ അൽഹാജ് ഗലഫ് എന്നയാളാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ലഹരി ഗുളികകളുമായി പിടിയിലായത്. ഇയാളുടെ വിചാരണ പൂർത്തിയാക്കിയ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. റിയാദിൽ വെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. സിറിയൻ പൗരനെ കൂടാതെ 2 പാകിസ്ഥാനികളുടെ വധശിക്ഷയും സൗദി നടപ്പാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഇർഫാൻ ഗുലാം അലി, ലിയാഖത്ത് അലി മുഹമ്മദ് അലി എന്നിവരുടെ വധശിക്ഷയാണ് റിയാദിൽ നടപ്പാക്കിയത്. ഹെറോയിൻ കടത്തുന്നതിനിടെയാണ് ഇവർ അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.